ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. അൾത്താരയിൽ നിന്ന് വിളിച്ചിറക്കി പോലീസ് വൈദികനെതിരെ കേസെടുത്തു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ ബലിവേദിയിൽ നിന്ന് വിളിച്ചിറക്കി. വിവരങ്ങൾ ശേഖരിക്കാനെന്ന് വ്യാജേന പേരുകൾ എഴുതിയെടുക്കുകയും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതായി വാർത്ത. ചയ്യോത്ത് അൽഫോൻസ പള്ളി വികാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചും കളക്ടറുടെ നിരോധനാജ്ഞ നിയമങ്ങൾ അനുസരിച്ചും ബലിയർപ്പിക്കുകയായിരുന്ന വൈദികനെ തിരിക്കർമ്മങ്ങൾക്കിടയിൽ നിന്ന് വിളിച്ചിറക്കി പള്ളിയുടെ മുൻവശത്തേക്ക് കൊണ്ടുപോവുകയും ഒപ്പുവാങ്ങുകയുമായിരുന്നു. നീലേശ്വരം പോലീസിന്റെ ഈ പ്രവൃത്തിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വൈദിക ദിനത്തിൽ തന്നെ ഉണ്ടായ ഈ പ്രവൃത്തി ഏറെ വേദനാകരവും ദുഃഖകരവുമാണ്. ഗർഭച്ഛിദ്ര ഭ്രൂണങ്ങൾ ഉപയോഗിച്ചുള്ള വാക്സിനുകൾ നിരോധിക്കണം. ബിഷപ്പ് ജോസഫ് സ്ട്രിക്ലാൻഡ്. ഗർഭച്ഛിദ്ര ഭ്രൂണങ്ങൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച വാക്സിനുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കയിലെ ടെക്സാസിലെ ടൈലർ രൂപതയുടെ മെത്രാൻ ജോസഫ് സ്ട്രിക്ലാൻഡ് രംഗത്ത്. ഗർഭച്ഛിദ്രം ചെയ്ത ശിശുക്കളെ ഉപയോഗിച്ച് വികസിപ്പിച്ച ഏതെങ്കിലും വാക്സിൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരോധിക്കണമെന്ന് തന്റെ ആഹ്വാനം പുതുക്കുന്നുവെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തു. വിഷയത്തിൽ ബിഷപ്പ് ഇതിനു മുൻപും തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വചനമെഴുതി നാഷണൽ ടോപ്പർ എന്ന് കുറിച്ചു. ദേശീയ തലത്തിൽ രണ്ടാം റാങ്കുമായി ആൻ മരിയ. തിരുവചനം എഴുതി പ്രാർത്ഥിച്ച് നവോദയ പത്താം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ ആൻ മരിയ ബിജുവാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലെ താരം. ഇക്കഴിഞ്ഞ ദിവസം ഷെക്കീന ടെലിവിഷനിലാണ് ആൻ മരിയയുടെ വിശ്വാസത്തിലധിഷ്ഠിതമായ കഠിന പ്രയത്നം കൊണ്ട് ദേശീയ തലത്തിൽ റാങ്ക് നേടി സാക്ഷ്യം പങ്കുവച്ചത്. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ദേശീയ അംഗീകാരം ലഭിച്ചതെന്ന് ഈ പെൺകുട്ടി പറയുന്നു. നേരിമംഗലം നവോദയ സ്കൂൾ വിദ്യാർത്ഥിനിയായ ആൽമരിയ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുവാൻ തുടങ്ങിയപ്പോൾ മുതൽ വചനമെഴുതി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിരുന്നു. 18 സങ്കീർത്തനത്തിന്റെ 29 വചനഭാഗമാണ് ആൽമരിയ എഴുതി പ്രാർത്ഥിച്ചത്. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. സങ്കീർത്തനങ്ങൾ 18:29 എന്നെഴുതി നാഷണൽ ടോപ്പർ എന്നുകൂടി ചേർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്നും അതിന്റെ ഫലമായി ദൈവകൃപയാലാണ് റാങ്ക് ലഭിച്ചതെന്നും ആൻമരിയ പറഞ്ഞു. ബെനഡിക്ട് 16 ആരോഗ്യനില ഗുരുതരമല്ല ഉറപ്പിക്കാൻ എമിരേറ്റസ് ബെനഡിക്ട് 16 പാപ്പ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമല്ലെന്ന് ഉറപ്പിക്കാൻ പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്വൻസേനയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. മുൻ പാപ്പയുടെ മുഖത്ത് ചുവന്ന പാടിനും കടുത്ത വേദനയ്ക്കും കാരണമായേക്കാവുന്ന വൈറസ് രോഗബാധ ഉണ്ടായിട്ടുണ്ടെന്നും ആരോഗ്യനില ദുർബലമാണെന്നും പാപ്പയുടെ ജീവചരിത്രകാരൻ പീറ്റർ സിവാൾഡിനെ ഉദ്ധരിച്ച് കഴിഞ്ഞ ദിവസം ജർമ്മൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് പിന്നീട് ആഗോളതലത്തിൽ ചർച്ചയായി മാറി. ഇതിനു പിന്നാലെയാണ് വത്തിക്കാൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് മൃതസംസ്കാരത്തിന് മുന്നിട്ടിറങ്ങി ഇടുക്കി രൂപതയിലെ വൈദികരും. ഇടുക്കി രൂപതയുടെ കീഴിലുള്ള തൂക്കുപാലത്ത് കോവിഡ് മരണം സ്ഥിരീകരിച്ച വ്യക്തിയുടെ മൃതസംസ്കാരത്തിന് നേതൃത്വം നൽകി ഇടുക്കി രൂപതയിലെ വൈദികർ. തൂക്കുപാലം സ്വദേശിനിയായ 56 വയസ്സുകാരിയാണ്. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞത്. തുടർന്ന് രൂപതയിലെ സന്നദ്ധ സേവകരും ഇടവക വികാരിയും ചേർന്ന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ച ശേഷമുള്ള ആദ്യ മൃതസംസ്കാരമായിരുന്നു ഇത്. പൂർണ്ണമായും ക്രൈസ്തവ ബഹുമതികളോടെയാണ് മൃതസംസ്കാരം നടത്തിയത്. പ്ലസ് 1 നഴ്സിംഗ് തുടങ്ങിയവയിലെ EWS സംവരണം. ചങ്ങനാശ്ശേരി അതിരൂപത പരാതി നൽകി. പ്ലസ് 1 നഴ്സിംഗ്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയുടെ പ്രവേശന വിജ്ഞാപനങ്ങളും പ്രോസ്പെക്ടസും അപേക്ഷാ ഫോർമാറ്റുകളും പ്രസിദ്ധീകരിച്ചപ്പോൾ സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% EWS സംവരണം ഉൾപ്പെടുത്താതെ ഇരുന്നതിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി അയച്ചു. സാമ്പത്തിക സംവരണം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് 2020 February 2 പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം OBC സംവരണം അനുവദിച്ചിട്ടുള്ളതാണെന്നും ന്യൂനപക്ഷ പദവി ഇല്ലാത്തതുമായ എല്ലാ പ്രസ്ഥാനങ്ങളിലും EWS സംവരണം അനുവദിക്കേണ്ടതാണ്. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ഇതിനായുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സംവരണം. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള സംവരണേതര വിഭാഗങ്ങളിലുള്ളവർക്ക് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ പ്രവേശനത്തിലും 10% സംവരണത്തിലുള്ള സർക്കാർ ഉത്തരവ് കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. സംവരണം അർഹിക്കുന്നവർക്ക് നിഷേധിക്കുന്ന രീതിയിലുള്ള വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം പ്രതിഷേധാർഹമാണ്. ഈ അധ്യയന വർഷത്തെ പ്ലസ് 1 നഴ്സിംഗ്, പാരാമെഡിക്കൽ, പ്രവേശന വിജ്ഞാപനങ്ങളും പ്രോസ്പെക്ടസും അപേക്ഷാ ഫോമും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്
സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള 10% സംവരണം ഉൾപ്പെടുത്താതെയാണ്. മനുഷ്യക്കടത്തിനെതിരെയുള്ള സംഘടനയ്ക്ക് തലവനായി മെത്രാനെ തിരഞ്ഞെടുത്തു. ഫിലിപ്പീൻസിലെ മനുഷ്യക്കടത്തിനെതിരെയുള്ള സംഘടനയുടെ തലവനായി ബിഷപ്പ് നോയൽ പാൻഡോജയെ തിരഞ്ഞെടുത്തു. ഇവാഞ്ചലിക്കൽ സഭയിലെ ബിഷപ്പാണ് ഇദ്ദേഹം. കത്തോലിക്കരും ഇവാഞ്ചലിക്കൽ സഭാ നേതാക്കളും ചേർന്ന് വോട്ട് ചെയ്താണ് ഇദ്ദേഹത്തെ ഫിലിപ്പീൻ ഇന്റർഫെയ്ത്ത് മൂവ്മെന്റ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ട്രാഫിക്കിന്റെ നേതാവായി തിരഞ്ഞെടുത്തത്. കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ബിഷപ്പ് നാർസിസോ അബല്ലനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ ക്രൈസ്തവർക്ക് നേരെ സൈബർ പരിശോധന ശക്തമാകുന്നു. ക്രൈസ്തവരുടെ അക്കൗണ്ടുകൾ നിരോധിക്കുന്നു. ചൈനയിലെ ക്രൈസ്തവർ പലതരത്തിലുള്ള മതപീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഓരോ ദിവസവും നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇപ്പോഴത്തെ ചൈനയിലെ ക്രൈസ്തവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലും നിയന്ത്രണവും കടുത്ത പരിശോധനയും നേരിടുന്നതായി റിപ്പോർട്ട്. ക്രൈസ്തവരുടെ അക്കൗണ്ടിലുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കർശന നിരീക്ഷണത്തിന് വിധേയമാക്കുന്നുണ്ടെന്നും ചിലതൊക്കെ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നുമാണ് വാർത്ത. അൽമായർ കൈകാര്യം ചെയ്യുന്ന കൊമേഴ്ഷ്യൽ വെബ് പ്ലാറ്റ്ഫോമുകൾ വെബ്സൈറ്റ് എൻവിയെയും ഇത് ബാധിക്കുന്നുണ്ട്. രൂപതകൾ കേന്ദ്രീകരിച്ചുള്ള വി ചാറ്റ് എന്ന പബ്ലിക് അക്കൗണ്ടിനും ഭീഷണി ഉയർന്നിരിക്കുന്നതായി ഫാദർ പോൾ അറിയിച്ചു. ഇറ്റലി വീണ്ടും ലോക്ക്ഡൌണിലേക്ക്. ഇറ്റലി വീണ്ടും കോവിഡ്-19 പിടിയിൽ അമരുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യം വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പ്രവേശിക്കുകയാണ്. ഒക്ടോബർ 15 വരെയാണ് നിലവിൽ ലോക്ക്ഡൌൺ. എന്നാൽ രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെയും ഐസിയുവിലേക്ക് മാറ്റുന്നവരുടെയും എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗബാധയുടെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ പ്രവിശ്യകളിൽ തന്നെയാണ് ഇത്തവണയും രോഗവ്യാപനം. ഇറ്റലിയിലാണ് വൈദികരുടെ കോവിഡ് മരണങ്ങളും ഏറ്റവും കൂടുതലായി. പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്. കരുണയോടെ ഞാൻ പുഞ്ചിരി. വിശുദ്ധ അൽഫോൻസാമ. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.